ഇതൊരു വലിയൊരു വലിയൊരു ഹ്യൂജ് എക്സസൈസാണ്. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ കണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിർദ്ദേശങ്ങളോടുകൂടി കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് കമ്മീഷൻ കാലതാമസമില്ലാതെ തന്നെ ഗവൺമെൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും. ആ നിലയ്ക്ക് ഞങ്ങളുടെ കൂടെ റിപ്പോർട്ട് കണക്കിലെടുത്ത് ഗവൺമെൻറ്റാണ് ഇനി അതിന് ശേഷം നടപടികൾ ചെയ്യുന്നത്. രണ്ട് ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ കവളപ്പാറ ഉൾപ്പെടെയുള്ള രണ്ട് സ്ഥലങ്ങളിലും റിലീഫ് ക്യാമ്പുകളിൽ പോവുകയുണ്ടായി. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ കവളപ്പാറയിലുമൊക്കെ കാണുന്ന ഡാമേജ് സംബന്ധിച്ച് അതിൻ്റെ വ്യാപ്തിയെ കുറിച്ച് വാസ്തവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് ഒരു ബോധ്യമുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. കാരണം അവിടെ ഞങ്ങളുടെയൊക്കെ ധരിച്ചതിൻ്റെ 10 മടങ്ങ് ഡാമേജാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. റിലീഫ് ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നു അത് നടത്തി. അത് ഒരു പള്ളിയിലെ ഒരു ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ ആ പള്ളിയിലെ അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു, അവിടെ താമസിക്കുന്നവരുമായിട്ട് സംസാരിച്ചു, അതുമായിട്ട് നടത്തുന്ന ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചു.